شيماب هو برو روحو حي وقاديشو حضلو شيرو امين Beloved on our Lord Jesus Christ, we are very happy to know that the organization called Indian Christian Movement is making a film on the life and works of our beloved brother in Christ, His Beatitude Catholicus Mar Basilius Thomas I. For very humble beginnings, His Beatitude as though, although the grace of God, through the grace of God, come to occupy a very high position in our Holy Syrian Orthodox Church of Antioch, in rank and dignity. His Beatitude is under the Patriarch of Antioch and all the East, the Supreme Head of our Universal Syrian Orthodox Church, but His Beatitude is above the Metropolitans in our Church, and is the regional head of our Holy Jacobite Church in India. And His Beatitude's able leadership, our Holy Church in India has achieved great progress. His Beatitude has always upheld the apostolic faith and sacred traditions of our Holy Church and remained loyal to our Holy Apostolic See of Antioch and all the East. His Beatitude's strong faith in God and in his Holy Church is an example for all. We believe that the film on His Beatitude would be an inspiration to all to remain steadfast in the true apostolic faith and sacred traditions of our Holy Church. We pray God Almighty to grant His Beatitude good health and long life, to serve in His vineyard for many more years to come. We wish the film on the life of and works of His Beatitude all success, and we extend our apostolic blessings to all the office bearer of Indian Christian Movement, and especially to Advocate K.V. Sabo, who has taken the initiative to produce this film. May God bless them and all of you who see this film. Amen. അറബിക്കടലിൽ തിരമാലകൾ ഉയർത്തി 2000 മുൻപ് യേശുക്രിസ്തുവിൻ്റെ നവചൈതന്യം മലബാർ തീരങ്ങളിലെത്തി. AD 52 കർത്താവിൻ്റെ അരുമശിഷ്യനായ മാർത്തോമാസ്ലീഹ മലയും കരയും ചേർന്ന മലങ്കരയിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിച്ചു. ഇന്ത്യയുടെ കിഴക്കേ തീരം വഴി ചൈന വരെ യാത്ര ചെയ്ത് ക്രൈസ്തവ സന്ദേശം ജാതികളെ അറിയിച്ചു.
മലങ്കരയിലേക്ക് മടങ്ങവേ മൈലാപ്പൂരിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ചു. വിശുദ്ധന്റെ പൈതൃകമാണ് ഇന്ത്യയിലെ ക്രൈസ്തവ സഭയ്ക്കുള്ളത്. ലോകരക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ മനുഷ്യാവതാര തുടർച്ചയായി ക്രൈസ്തവ സഭ മലങ്കരയിൽ വളർന്നു വന്നു. AD 345 822 നടന്ന സിറിയൻ കുടിയേറ്റങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകരമായി. സമൂഹം സുറിയാനി ക്രിസ്ത്യാനി സഭ എന്നറിയപ്പെട്ടു. അന്ത്യോഖ്യയിൽ നിന്ന് അയക്കപ്പെട്ട ബാവാമാർ പൗരോഹിത്യ പിന്തുടർച്ചയും ആത്മീയ പോഷണവും നൽകി സഭയെ പരിലാളിച്ചു. മാർ തോമാസ് ലിഹായുടെ നാമത്തിൽ 12-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച പുണ്യദേവാലയമാണ് മുളന്തുരുത്തി മാർ തോമൻ പള്ളി. യാക്കോബായ സഭാചരിത്രമുറങ്ങുന്ന ദേവാലയം. നെസ്തോറിയൻ സ്വാധീനവും റോമാ ഗൂഢാലോചനയും മൂലം വീർപ്പുമുട്ടിക്കഴിഞ്ഞ അർക്കദിയാക്കോനും 1-ാം മാർത്തോമയ്ക്കും അത്താണിയായി നിന്നത് ഈ ശുദ്ധമുള്ള ദേവാലയമാണ്. പരിശുദ്ധ പത്രോസിൻ്റെ അപസ്തോലിക സിംഹാസനത്തിൽ നിന്ന് വന്ന 3 പുണ്യപിതാക്കന്മാർ കാലം ചെയ്ത് ഇവിടെ കബറടക്കപ്പെട്ടു. മഹാപരിശുദ്ധനായ ചാതുരത്തിൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനി ഉൾപ്പെടെ 5 അഭിമന്യ തിരുമേനിമാർക്ക് ഈ മഹാ ഇടവക ജന്മം നൽകി. ഇന്ത്യയിലെ സെഹിയോൻ, 2-ാം യെരുശലേം എന്നീ നാമങ്ങളും ഈ ദേവാലയത്തിനുണ്ട്. മലങ്കര സഭയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന മുളന്തുരുത്തി പടിയോല ഇവിടെ ചേർന്ന സുന്നഹദോസ് തീരുമാനങ്ങളാണ്. രണ്ടായിരത്തിനാലിൽ പരിശുദ്ധ ഇഗ്നാത്യോസ് സാഖ പ്രഥമൻ ബാവായുടെ അധ്യക്ഷതയിൽ നടന്ന 2-ാം മുളന്തുരുത്തി സുന്നഹദോസും ഇവിടെയായിരുന്നു. അത്യപൂർവമായ വിശുദ്ധ മൂറോൻ കൂദാശ 2 പ്രാവശ്യം ഇവിടെ വെച്ച് നടന്നു. 3500 കുടുംബങ്ങളുള്ള ഈ ദേവാലയം സഭയിലെ പ്രശസ്ത ദേവാലയങ്ങളിലൊന്നാണ്. പരിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ ഇഗ്നാത്യോസ് സാക്ക 1-ാം ബാവ തിരുമേനിയുടെ ആത്മീയ മേലധ്യക്ഷതയും കീഴിൽ ആദിമ ക്രൈസ്തവ സഭയുടെ കാലം മുതൽക്ക് തുടർന്നു പോരുന്നതായ വിശ്വാസ പാരമ്പര്യങ്ങളിലൂടെ സഭയെ ഈ പുതിയ സഹസ്രാബ്ദത്തിലും നയിക്കുവാൻ ദൈവം നിയോഗിച്ച് ക്രമീകരിച്ച് തന്ന ഒരു വലിയ മഹാഭാഗ്യമാണ് ശ്രേഷ്ഠ ബാവ തിരുമേനി എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഒത്തിരി പീഡനങ്ങളിലൂടെ, ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെ അദ്ദേഹം സഭയെ നയിച്ചു. വാസ്തവത്തിൽ വാക്കുകളിൽ പറഞ്ഞൊതുക്കുവാൻ പറ്റുന്ന സവിശേഷതകൾ അല്ല ബാവയ്ക്കുള്ളത്. വാക്കുകൾക്കതീതമായ ഒരു മുന്നണി പോരാളിയെപ്പോലെ സഭയുടെ തേരും തേരാളിയുമായിരുന്ന് സഭയെ നയിച്ചു. എഴുപതുകളിലെ യാക്കോബായ സുറിയാനി സഭയുടെ കലുഷിതമായ അന്തരീക്ഷത്തിൽ വ്യവഹാരങ്ങളും പീഡനങ്ങളും സഭയുടെ ഇടവക പള്ളികളിൽ അരങ്ങേറിയതായ വഴക്കുകളുമൊക്കെ സഭയ്ക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു സാഹചര്യമുണ്ടായപ്പോഴും ഒട്ടും തന്നെ സംയമനം കൈവിടാതെ ലക്ഷോപലക്ഷം വരുന്ന സത്യവിശ്വാസികളുടെ കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും അനുഭവമായ ഇടവക പള്ളികൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് ജനത്തിനോടൊപ്പം നിന്ന്, അവരുടെ മുന്നിൽ നിന്ന്, അവർക്ക് നേതൃത്വം കൊടുത്ത്, സമരമാർഗങ്ങൾ എന്ന് പറയുന്നത് ശരിയല്ല, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ, ഉപവാസ ധ്യാനത്തിൻ്റെ അനുഭവത്തിൽ, അതിലൂടെ മാത്രമേ ഇതുപോലുള്ളതായ ശക്തികളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായ പൂർണ്ണ വിശ്വാസത്തിൽ സഭയെ നയിച്ച ഒരു ത്യാഗോജ്വലമായ സഭയെ നയിച്ച ഒരു വിശ്വാസം കാത്തു പരിരക്ഷിച്ച പുണ്യപ്പെട്ട പുണ്യശ്ലോകനായ ശ്രേഷ്ഠനായ ഒരു പിതാവാണ് ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ.
സഭയുടെ ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ അര മുന്നിൽ കണ്ടുകൊണ്ട് അടുത്ത തലമുറയ്ക്കെങ്കിലും ഈ സഭയിൽ വ്യവഹാരങ്ങളില്ലാതെ തർക്കങ്ങളില്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ ആരാധന നടത്തുന്നതിനും ആരാധനയിൽ സംബന്ധിക്കുന്നതിനും ഇവിടെയുള്ള നമ്മുടെ ഭാരതത്തിലെ എല്ലാ മതവിഭാഗങ്ങളുടെയും വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടും എല്ലാ മതങ്ങളിലെയും സത്യം ഉൾക്കൊണ്ടുകൊണ്ടും സത്യസുറിയാനി സഭയ്ക്ക് ഈ ഭാരതത്തിൽ തനതായ ഒരു ക്രൈസ്തവ സാക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ബാബാ തിരുമേനി ഇന്ന് ഇതിനോടകം തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നതായ മഹത്തരമായ ശ്രേഷ്ഠകരമായ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും നേതൃത്വവും നിശ്ചയമായിട്ടും വരും തലമുറയ്ക്കും അത് വലിയ ഒരു അനുഭവമാണ്, എല്ലാ നിലകളിലും ഒരു മാതൃകയുമാണ്. ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് തോമസ് പദവൻ ബാവ ഇന്ത്യയിലെ സഭയിലെ തലവനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ 14 തിരുമേനിമാർ ഈ സഭയ്ക്കുണ്ട്. പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോദോസ്, സഭാസമിതികൾ, മാനേജിംഗ് കമ്മിറ്റി, വർക്കിംഗ് കമ്മിറ്റി തുടങ്ങി സഭയുടെ ഭരണഘടന അനുശാസിക്കും വിധം സമിതികൾ ഈ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്നു. ഏകദേശം 1800,000 വിശ്വാസികൾ ഈ സഭയിലുണ്ട്, ഈ പുരാതനമായ സഭയിലുണ്ട്. 800 ദേവാലയങ്ങൾ ഈ സഭയുടെ കീഴിലുണ്ട്. ഒരു ഡെന്റൽ കോളേജ് അടക്കം ഏറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ സഭയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. ശ്രേഷ്ഠ കാതോലിക്ക ബാവ ഈ സഭയ്ക്ക് ഇന്ന് നേതൃത്വം നൽകുന്നു. സർവശക്തനായിരിക്കുന്ന ദൈവം ഒരു മനുഷ്യനെ എങ്ങനെ കൈപിടിച്ചുയർത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് അദ്ദേഹം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും യേശുക്രിസ്തുവിൻ്റെ ത്യാഗവും യേശുക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയും എല്ലാം ഉൾക്കൊണ്ടുള്ള ഒരു ജീവിതശൈലിയും സമർപ്പണവുമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. 2000 പഴക്കം ചെന്ന ഈ പരിശുദ്ധ സഭയുടെ അനുഗ്രഹത്തിനും സർവോപരി അതിനെ കാത്തു സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനും സഹചരങ്ങളുടെ നന്മയ്ക്കുമായി പ്രവർത്തിക്കുന്നു. യാക്കോബായ സഭയിലെ പള്ളികൾ കിഴക്കോട്ട് അഭിമുഖമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. മദ്ബഹ, ഹൈക്കല, പ്രാകാരം എന്നീ 3 ഭാഗങ്ങളാണ് പള്ളിക്കകത്തുള്ളത്. പുരോഹിതൻ ബലിയർപ്പിക്കുന്ന വിശുദ്ധ ത്രോണോ സ്ഥിതി ചെയ്യുന്ന കിഴക്ക് ഭാഗത്തുള്ള ഉയർന്ന സ്ഥലം മദ്ബഹ, വിശ്വാസികൾ ആരാധനയ്ക്കായി നിൽക്കുന്ന പടിഞ്ഞാറ് ഭാഗം പ്രാകാരം, ഇവയുടെ 2 മധ്യത്തിലായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സാധാരണ പ്രാർത്ഥനയ്ക്കായി നിൽക്കുന്ന ഹൈക്കല. കെട്ടിടം മെത്രാപ്പോലീത്ത കൂദാശ ചെയ്യുന്നതോടെ ദൈവാലയമായി മാറുന്നു. ദീർഘമായ ശുശ്രൂഷയായതുകൊണ്ട് ദൈവാലയ പ്രതിഷ്ഠ 2 നടത്തും. മദ്ബഹായിലും ദൈവാലയത്തിന്റെ വാതിൽപ്പടിയിലും മൂറോൻ കൊണ്ട് സ്ലീബായുടെ ആകൃതിയിൽ വരച്ച് ശുദ്ധീകരിക്കുന്നു. കേരളത്തിലും പുറത്തുമായി 200 പള്ളികൾ ശ്രേഷ്ഠ ബാവ കൂദാശ ചെയ്തിട്ടുണ്ട്. പള്ളികൾ പൂട്ടപ്പെട്ടപ്പോൾ പുതുതായി നിർമ്മിക്കപ്പെട്ട അനേകം പള്ളികൾക്ക് ശിലാസ്ഥാപനം നടത്തിയതും ശ്രേഷ്ഠ ബാവയാണ്.
ദൈവമാതാവിന്റെ വിശുദ്ധ സൂനോറോ പ്രത്യേകമായി ഈ പള്ളിയിൽ ശ്രേഷ്ഠബാവ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ ജനിച്ചത് പുത്തൻകുരിശിനടുത്തുള്ള വടയമ്പാടി കരയിലാണ്. എൻ്റെ വീട്ടുപേര് ചെറുവിള്ളിൽ നിന്നാണ്. എനിക്ക് 4 സഹോദരന്മാരും 3 സഹോദരിമാരും ഉണ്ടായിരുന്നു. എല്ലാവരും സഹോദരിമാരെല്ലാവരും മരിച്ചുപോയി. സഹോദരന്മാർ 2 പേരും മരിച്ചുപോയി. എൻ്റെ അപ്പൻ്റെ പേര് മത്തായി എന്നാണ്. അമ്മയുടെ പേര് കുഞ്ഞമ്മ. അപ്പൻ്റെ കുടുംബം കുട്ടികളുടെ പ്രത്യേക ചികിത്സാ വിഭാഗം പാരമ്പര്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നു. വൈദിക പാരമ്പര്യവുമുള്ള കുടുംബമാണ്. കോലഞ്ചേരിപ്പള്ളിയായിരുന്നു ഞങ്ങളുടെ ഇടവക. പകർച്ചവ്യാധി വന്നപ്പോൾ കോലഞ്ചേരിപ്പള്ളിയിൽ നിന്ന് ഒരു പ്രദക്ഷിണം വന്ന് പന്നിക്കുഴി കരയിൽ കുരിശ് വച്ചു. അന്ന് മുതൽ അത് പുത്തൻകുരിശ് എന്ന പേരായി. എന്നെ അറിയുന്നത് പുത്തൻകുരിശുകാരൻ എന്നാണ്. ഞാൻ 2 ക്ലാസ് പഠിച്ചത് വടയമ്പാടി സ്കൂളിലാണ്. അന്നവിടെ 2 ക്ലാസ്സേ ഉള്ളൂ. പിന്നീട് പുത്തൻകുരിശിൽ എന്നെ ചേർത്തിരുന്നു. അവിടെ 2 ക്ലാസ് മൂന്നും നാലും പഠിച്ചു. 4ാം ക്ലാസ്സിൽ തോറ്റു. പിന്നെ പഠിത്തം നിർത്തി എന്നെ ആട് നോക്കാനായിട്ട് വിട്ടു. ഇതിനിടയിൽ വടയമ്പാടി സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് 4 ക്ലാസ്സാക്കി. അപ്പോൾ പുത്തൻകുരിശിൽ തോറ്റെങ്കിലും വടയമ്പാടിയിൽ ഒന്നുകൂടെ ചേർക്കാം എന്ന് പറഞ്ഞ് വടയമ്പാടിയിൽ ഒന്നുകൂടെ ചേർത്തു. അവിടെ വീണ്ടും തോറ്റി ഞാൻ. എനിക്കൊരു ബോധക്കേട് തുടങ്ങി ആട് നോക്കി നടക്കുമ്പോൾ. എന്നെ ബോധം കെട്ട് വീണെടുത്ത് നിന്ന് ആശാരി വേലുപ്പണിക്കൻ്റെ ഭാര്യ എടുത്ത് വീട്ടിൽ കൊണ്ടുവരികയായിരുന്നു. അതോടുകൂടെ എൻ്റെ ആടുനോട്ടം നിർത്തി. ഞാൻ ആടിനെ നോക്കുന്ന കാലത്ത് ഓരോ ആടിനെയും പേരി ചൊല്ലി വിളിച്ചാൽ ഓടി വരും. ഞാനതിനെയൊക്കെ തലോടി വളർത്തി. എൻ്റെ ഒപ്പം ആട് നോക്കാൻ വരുന്നവർക്കൊക്കെ വലിയ കൗതുകമായിരുന്നത്. ഇതിനിടയിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ളതെല്ലാം ഹൈന്ദവരാണ്. 1ാം തീയതി കയറാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോകും. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നെനിക്കറിയില്ല. ഞാൻ 1ാം തീയതി ഒരു വീട്ടിൽ കയറി ചെന്നാൽ അത് നന്മയായി ആ ഹൈന്ദവരെല്ലാം കരുതി. എന്നെ എടുത്തു വളർത്തിയത് നടുവത്ത് അമ്മാളും അമ്മയാണ്. എന്ന് പറഞ്ഞാൽ അക്കരെ ഇക്കരയും വീടായതുകൊണ്ട് ഞാൻ ഒരു ബിഷപ്പായി വന്നപ്പോൾ ആദ്യം ചെയ്തത് അവരെ പോയി കാണുകയായിരുന്നു. ആട് നോക്കി നടന്നപ്പോൾ ബോധക്കേട് തുടങ്ങി. ആ ബോധക്കേട് 7 ദിവസത്തിൽ ഒരിക്കലായി. 1 ദിവസം ബോധം കിട്ടാൽ 3 ദിവസം പനിക്കും. അപ്പോൾ ഒന്നിടവിട്ടായി. ദിവസവുമായി രാത്രിയും പകലും ബോധക്കേട് വന്നു. വെള്ളത്തിൽ പോയി, തീയിൽ വീണു. ഇതെല്ലാം കഴിഞ്ഞ് ചികിത്സയും വഴിപാടും പ്രാർത്ഥനയും ഒന്നുകൊണ്ടും മാറുന്നില്ല എന്നുള്ളൊരവസ്ഥയിലായി. ഞാനൊരു അസ്ഥികൂടം പോലെയായി 18-ാമത്തെ വയസ്സിൽ. അങ്ങനെ മരിക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരങ്ങളും സഹോദരികളും വഴിപാട് നേർന്നു ഒരു സ്വാഭാവിക മരണം കിട്ടാൻ. എല്ലാവരും മടുത്തു. രാത്രി 12:30 വരെ ഫാദര വരെ അപ്പൻ കാത്തിരിക്കും എപ്പോഴാണ് മരിക്കുന്നതെന്ന് നോക്കി. 12:30 മുതൽ ഫാദര മുതൽ അമ്മയുടെ ഊഴമാണ്. അമ്മ ഇരിക്കും. ദിവസങ്ങളിങ്ങനെ തള്ളി നീക്കി മരിച്ചില്ല.
അമ്മ കട്ടിലിന് താഴെ ഇരുന്ന് എൻ്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അമ്മ ഉറങ്ങും. ഒരു വെള്ളിയാഴ്ച രാത്രി ഒരു പ്രകാശം വരുന്നതുപോലെ അമ്മയ്ക്ക് തോന്നി. പുറത്ത് ഞാൻ അപ്പനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രകാശം വന്നു എന്ന്. തോന്നിയതായിരിക്കും, സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് പറഞ്ഞു. രണ്ടാമതും മൂന്നാമതും കണ്ടു. മൂന്നാമത്തെ പ്രകാശമായപ്പോഴേക്കും അമ്മയ്ക്ക് കുറച്ചുകൂടെ ധൈര്യമായി. സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ യേശുക്രിസ്തു നിൽക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ പിന്നിൽ ചില വിശുദ്ധന്മാരുണ്ട്. ആ കൂട്ടത്തിൽ അമ്മയ്ക്ക് കണ്ടുപരിചയമുള്ള ഏലിയാസ്ത്രതിയൻ പാത്രികീസുബാവായുണ്ട്. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചമ്മ അറിയാതെ. അപ്പോൾ നിൻ്റെ മകനെ എനിക്ക് ആവശ്യമുണ്ട്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പുറകിൽ നിൽക്കുന്ന ഏലിയാസ്ത്രതിയൻ പാത്രികീസ് ബാവായുടെ നേരെ കർത്താവ് ചൂണ്ടിക്കാണിച്ചു. അവിടെ ഇരുന്ന് അമ്മ നേർന്നു അദ്ദേഹത്തിനടിമയായി കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കാൻ. ഇതിനു മുൻപ് തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ തുടങ്ങിയിരുന്നു. ഒന്നാം തീയതി കയറാൻ വിളിക്കുന്നത് കൂടാതെ അയൽവക്കത്തുള്ള വീടുകളിൽ ഹൈന്ദവരോ ക്രിസ്ത്യാനികളോ ആരായാലും അസുഖം വരുമ്പോൾ വീട്ടിൽ വരും, അമ്മയോട് പറയും. അമ്മ എന്നെ വിളിച്ച് മത്തായിശ്ലീഹായുടെ ഒരു നമസ്കാരമുണ്ട്, കന്യാശ്രീ അമ്മയോട് ബന്ധപ്പെട്ട മധ്യസ്ഥതയാണ്. ആ പുസ്തകം വായിച്ച് അതിലെ കുരിശിടുന്ന ഭാഗത്തെല്ലാം വെള്ളത്തിൽ ഓതണമെന്നുണ്ട്. ചെറിയ ഒരു പിഞ്ഞാണിയിൽ വെള്ളം കൊണ്ടുവച്ചിട്ട് അതിൽ ഓതി കൊണ്ടുപോകും, ആളുകൾക്ക് സൗഖ്യം കിട്ടാറുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണെന്ന് അന്ന് അമ്മ പറയാറുണ്ടെങ്കിലും ആരും അത് അംഗീകരിച്ചില്ല. അങ്ങനെ എല്ലാ രംഗങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ വന്നു. മലയിൽ കുരിശിൽ കാഴ്ചവെച്ച നാൾ മുതൽ പ്രത്യേകമായ ഇടപെടലുണ്ടായി. ഇതാണ് മലയിൽ കുരിശ് തേറ. അമ്മ വളരെ ചെറിയൊരു പള്ളിയും കല്ലുകൊണ്ട് വളച്ചു പണിത ഒരു കബറിടവുമായിരുന്നു. പക്ഷേ പരിശുദ്ധനായ ചാത്തുരത്തിൽ ഗ്രിഗോറിയോസ് ബാവായുടെ തിരിശേഷിപ്പും വിശുദ്ധനായ ഇഗ്നാത്തിയോസ് ഏലിയാസ്ത്രതിയൻ പാത്രികീസ് ബാവായുടെ തിരിശേഷിപ്പും ഉസ്താത്തിയോസ് ബാവായുടെ കബറിടമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മൂന്ന് മാസത്തിലൊരിക്കൽ പരിശുദ്ധ പിതാവായ യൂലിയോസ് ബാവ ഇവിടെ വന്ന് താമസിക്കും. ചെറുവള്ളിവാളിയാൽ കുരിയാക്കോ കുരിയാക്കോ ദാനമായി കൊടുത്തതാണ് ഈ 23 ഏക്കർ സ്ഥലവും ഈ ദേറായി. എൻ്റെ കുടുംബക്കാരായിരുന്നു ആകുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ എന്നും പ്രാർത്ഥിക്കുന്ന കുറേ ആളുകളുണ്ട്, ദേറായക്കാരുണ്ട്. പ്രത്യേകിച്ച് തൊകലൻ സ്കറിയ റമ്പാൻ, കുഴിയാഞ്ഞാൽ ജോസഫ് കശീശ, ചെറുവള്ളിൽ അബ്രാഹം കശീശ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അനവധി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി പേര് ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു. ഇപ്പോൾ ഇവിടെയുള്ളത് ഒരു ശരിയായ ഭാഷയിൽ പറഞ്ഞാൽ ഉഗ്ര സന്യാസിയാണ്, ഒരു ജോസഫ് ഷമാശനിവിടെ ഉണ്ട്. ഇതിനിടയിൽ 1952 മുതൽ 3 വർഷം അന്നത്തെ പീലിക്സനോസ് തിരുമേനി, പിന്നീട് മലങ്കര സഭയുടെ പ്രകാശഗോപുരമായ പൗലോസ്തുതിയൻ രണ്ടാമൻ ബാവായും ഇവിടെ താമസിച്ചു. ഞാനിവിടെ താമസിക്കുമ്പോഴാണ് എന്നെ പെരുമാടൻ തേറായിലേക്ക് ഫിലിക്സിനോസ് തിരുമേനി ക്ഷണിച്ചു കൊണ്ടുപോയത്. ഈ തേറായിൽ ശുശ്രൂഷിച്ചുകൊണ്ട് ശ്രേഷ്ഠ കാതുലിക്ക ബസേലിയോസ് പൗലോസ്ദീൻ ബാവായുടെ ബാവാതിരുമേനി മെത്രാപ്പൊലിത്തയായി, അതായത് പൗലോസ് മാർ ഫിലിക്സിനോസ് തിരുമേനി ആയിരിക്കുന്നതായ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഇവിടെ ശുശ്രൂഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഴുവൻ എൻ്റെ ഇടവക പള്ളിയേക്കാൾ കൂടുതൽ എനിക്ക് ദൈവിക അനുഗ്രഹങ്ങൾ ലഭിച്ചതും ഞാനൊരു സന്യാസി ആയിത്തീർന്നതും ഇവിടെ നിന്നാണ്.
എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഒരു വലിയ സന്യാസിയായിരുന്നു സി വി എബ്രാഹിം കശിശ. അദ്ദേഹം ഇവിടെയാണ് കബറടങ്ങിയിരിക്കുന്നത്. അദ്ദേഹമാണ് എന്നെ ദേറാ ജീവിതത്തിലേക്ക് നയിച്ചത്. അദ്ദേഹത്തെ കണ്ടാണ് ഞാൻ പഠിച്ചതും. ഇപ്പോൾ ഈ ദേറാ പുതിയ പള്ളി പണിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പഴയ പള്ളി അകത്തു നിർത്തിക്കൊണ്ടാണ് പുതിയ പള്ളി പണിയുന്നത്. ഭൂനപിതാവായ കുര്യാക്കോസ് മാർ ജി എസ് കൊറോസ് തിരുമേനി ഇവിടെ താമസിച്ച് അനുഗ്രഹിച്ച് ഇതിന് നേതൃത്വം നൽകുകയാണ്. ഈ ചുറ്റുപാടുകളുള്ള ജാതി മതഭേദമെന്നിയുള്ള ആളുകൾ മുഴുവൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഇവിടുത്തെ പെരുന്നാളുകൾക്ക് എല്ലാവരും വരും. അവർക്കൊക്കെ ഒത്തിരി അനുഗ്രഹമുണ്ടാകും. ഞാൻ ഇവിടെ നിന്നാണ് അച്ഛനാകാനായിട്ട് ഓമല്ലൂരിലേക്ക് പോയത്. പരിശുദ്ധ പിതാവായ യൂലിയസ് ബാവ എന്നെ അച്ഛനാക്കിയതും ഈ ദേറായിലേക്കാണ്. മലയിൽക്കുറിച്ച് ദേറ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ശ്രേഷ്ഠ ബാവ തിരുമേനി ജനിച്ചു വളർന്ന പുത്തൻകുരിശ് വടയമ്പാടിയിലെ ചെറുവിള്ളിൽ തറവാട്. ബാവായുടെ ഭാഗ്യവതിയായ അമ്മ നട്ടുവളർത്തിയ പുളിമരമാണ് മുന്നിൽ. രോഗവിമുക്തനായ കുഞ്ഞൂഞ്ഞിനെ സത്യസുറിയാനി സഭയ്ക്ക് നേർച്ച നേർന്നത് അമ്മയാണ്. അമ്മയുടെ മുട്ടിപ്പായ പ്രാർത്ഥനയാണ് ബാവായുടെ പൗരോഹിത്യ വളർച്ചയ്ക്ക് നിദാനം. ഞങ്ങൾ അഞ്ചു പേരായിരുന്നു. ബാവ മൂന്നാമത്തെ ആളാണ്. രണ്ട് ചേട്ടന്മാരായിരുന്നു. ചേട്ടന്മാർ രണ്ടുപേരും മരിച്ചുപോയി. ഇനി ഞങ്ങൾ മൂന്ന് പേരുണ്ട്. ബാവ ആണ് ഇനിയുള്ളൊരു മൂത്തയാളെ. ബാബ ഇവിടെ ഈ വീട്ടിൽ നിന്നാണ് പഠിക്കാൻ പോയത്. അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പന് പോണ സമയത്ത് ദുഃഖമായിരുന്നു, അമ്മയ്ക്ക് സന്തോഷമായിരുന്നു. അപ്പന് പിന്നീട് വളരെ സന്തോഷമായി. ബാബ പട്ടേറ്റൊക്കെ വന്ന് വളരെ സന്തോഷമായിട്ട്. അച്ഛനായിരിക്കുമ്പോഴാണ് അപ്പൻ മരിച്ചു പോണത്. അമ്മ മരിക്കുന്നത് മെത്രാസിനായപ്പൻ. മെത്രാസിന് അടുത്തുണ്ടായിരുന്നു അമ്മ മരിക്കും. അമ്മ മരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പൻ മരിക്കുമ്പോഴും അടുത്തുണ്ടായിരുന്നു, അച്ഛനായിരുന്നു. ശ്രേഷ്ഠ ബാവ എവിടെയും കുട്ടികളുമായി ചങ്ങാത്തത്തിലാണ്. ബാവായെ കണ്ട് ആദ്യം ഓടിയെത്തുന്നത് അവരാണ്. യേശുവിൻ്റെ അരികിലെത്തിയ പൈതങ്ങളുടെ സംതൃപ്ത ഭാവമാണ് ബാവായുടെ സാന്നിധ്യം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ആശ്ലേഷിച്ചും കവിളിൽ ചുംബിച്ചും താലോലിച്ചും ശ്രേഷ്ഠ പിതാവ് കുട്ടികളിൽ നിർവൃതി പകരുന്നു. അപ്പനും അമ്മയും കൂടെ നിൽക്കാൻ വാസ്തവത്തിൽ ഒരു ദേറ എന്നുള്ള നിലയിൽ പണിതതാണ് ഈ വീട്. ഈ വീട്ടിൽ താമസിച്ചാണ് ഞാൻ 4.5 വർഷം ഉപവസിച്ച് സന്യാസ ജീവിതത്തിന് പ്രതിജ്ഞയെടുത്തത്. ഈ വീടിനോടുള്ള ബന്ധം അതാണ്. അപ്പനും അമ്മയും ഇവിടെ വെച്ച് തന്നെ മരിച്ചു. എൻ്റെ വീട്ടുകാര് എല്ലാവരും പരിശുദ്ധ സഭയോട് സ്നേഹമുള്ളവരും ദൈവത്തെ അറിയുന്നവരുമാകുന്നു എന്ന് വളരെ സന്തോഷത്തോടെ അറിയിക്കാനുണ്ട്. ദൈവത്തിന് സ്തുതി. അമ്മയുണ്ടായിരുന്നപ്പോൾ മാസത്തിൽ ഒരിക്കൽ വരുമായിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആണ്ടിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം. ബാബ പഠിക്കാൻ പോണ സമയത്ത് അപ്പന് ദുഃഖമുണ്ടാവാൻ കാരണം എനിക്ക് ആരോഗ്യം ഇത്തിരി മോശമായിരുന്നു. എനിക്ക് ഇത്ര അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് വേറെ ആരുമില്ല. ഇവിടെ കഞ്ഞി വയ്ക്കാൻ ഇതിനൊക്കെ വെള്ളം കൊണ്ടു തരണതും തേങ്ങ അരയ്ക്കണത് ഇങ്ങനെയുള്ള വിറക് കൊത്തണത് എല്ലാം ബാബയായിരുന്നു. അതുകൊണ്ടാണ് അപ്പന് ഈ ദുഃഖമുണ്ടാവാൻ കാരണം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷമായി. അപ്പനും സന്തോഷമായി. കുടുംബത്തിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിസ്ഥിതിയാണ്. ഒരു കുഴപ്പമില്ല. ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ നല്ല നിലയിൽ പോകും. 1952 ഞാൻ വൈദിക സ്ഥാനത്തേക്ക് അതിൻ്റെ പ്രാരംഭത്തിലേക്ക് കടന്നത്. പക്ഷേ അന്ന് ആ വേഷം ധരിക്കാതെ ക്ലേറി എന്ന പേരിൽ വിശുദ്ധ മധുമഹായിൽ മാത്രം പൗരോഹിത്യത്തിൻ്റെ അംശവസ്ത്രം ധരിക്കും. 57 ഞാൻ ശമാശനായി. കടമറ്റം പള്ളിയിൽ വെച്ചാണ് ഉടുപ്പിട്ടത്. കാലം ചെയ്ത പുണ്യശ്ലോകനായ മലങ്കരയുടെ പ്രകാശ ഗോപുരം എന്നറിയപ്പെട്ടിരുന്ന പൗലോസ് തിരുവിൻ കാതോലിക്ക ബാവയാണ് ശമാശു പട്ടം തന്നത്.
ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ദീർഘകാലമായി പൂട്ടിക്കിടക്കുന്ന പുരാതനമായ കടമറ്റം സെന്റ് ജോർജ് പള്ളി, ഐതിഹ്യമാലയിൽ കഥ പറയുന്ന കൊട്ടാരത്തിൽ ശങ്കുണ്ണി വിവരിക്കുന്ന മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാരുമായി ബന്ധപ്പെട്ട പള്ളിയാണിത്. ആയിരത്തിലേറെ വർഷം പഴക്കമുണ്ട്. അന്ന് വൈകുന്നേരം എൻ്റെ ഇടവകപ്പള്ളിയായ പുത്തംകുരിശ് പള്ളി കരട്ടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിന്നു. അവിടെ ഉണ്ടായിരുന്നവർക്ക് ഞാൻ ഉടുപ്പിട്ട് വന്നത് എന്തോ അവർക്കിഷ്ടമായില്ല. എൻ്റെ വീട്ടിലെ ദാരിദ്ര്യം, എൻ്റെ വിദ്യാഭ്യാസക്കുറവ്, 4.5 വർഷം ബോധക്കേട് വന്ന് ഞാൻ ക്ഷീണിതനായിരുന്നു. അവരെന്നെ വിമർശിച്ച് സംസാരിക്കുക മാത്രമല്ല, എന്നെ ശമാശനാക്കിയ ആളെ കൂടെ വിമർശിക്കാനിടയായി. എനിക്ക് വലിയ ദുഃഖമായി. ഞാൻ ആ പള്ളിയുടെ കെട്ടിടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഇറങ്ങി ഇവിടെ വന്നു. ഇവിടെ വലിയ കാടായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഈ കാട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കും. എരമത്തെ പറമ്പിൽ താമസിക്കുന്ന ആ ചോദി എന്ന പഴയ സഹോദരനും ഭാര്യയും നോക്കാറുണ്ട്, ഈ കുപ്പായോട്ട ആൾ എന്തിനാണ് ഈ കാട്ടിലേക്ക് പോകുന്നത്. 74 ഞാൻ മെത്രാപ്പൊലീത്തയായി. മാർച്ച് മാസം 3-ാം തീയതി നാട്ടിൽ വന്നു. കോലഞ്ചേരി ആശുപത്രിയിൽ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിൽ വന്ന് 87 വയസ്സായ എൻ്റെ അമ്മയെ കണ്ടു. അപ്പോൾ ഈ പള്ളിയിൽ നിന്ന ആളുകൾ മുഴുവനും കൂടെ അവിടെ വന്നിരുന്നു, ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. പള്ളിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, തിരുമേനിക്കിവിടെ ഒരു ചാപ്പൽ, ഒരു കപ്പേള പണിയിക്കുന്നുണ്ട്, അതിൻ്റെ തറ കെട്ടി, മരപ്പണി തീർന്നു, കൽപ്പണിയും തീർന്നു. ഞാൻ ഈ പണിതിട്ടിരിക്കുന്ന തറയിൽ വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി. ആളുകളെല്ലാം ഓടി വന്നു, പണി തീരാത്തത് കൊണ്ടാണെന്ന് ധരിച്ചു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാൻ 7 മാസം ഈ കാട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് അവിടെയാണ് ഇപ്പോൾ ഈ ചാപ്പൽ കെട്ടിയിരിക്കുന്നതെന്ന്. ഈ പുത്തംകുരിശിൽ സഭയ്ക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഉത്ഭവം ഇവിടെ നിന്നാണ്. ആക്ഷേപിച്ചവരോടോ വിമർശിച്ചവരോടോ എനിക്കൊരിക്കലും ഒരു വഴക്കില്ല. ദൈവം മനുഷ്യനെ പ്രത്യേകം കരുതുന്നു, അവന് വേണ്ടി കരുതുന്നു. അവന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒരു സ്ഥലമോ സൗകര്യങ്ങളോ ആരും കണ്ടെത്തിയില്ലെങ്കിലും ദൈവം അത് കണ്ടെത്തുന്നു എന്നുള്ളത് ഒരു സാക്ഷ്യമാണ്. ഈ സ്ഥലം ദൈവത്തെ വിനയത്തോടെ മഹത്വപ്പെടുത്തും. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ ശ്രേഷ്ഠനായ ഒരാളാണ്. പ്രാർത്ഥനാ ജീവിതം, ലളിതമായ ജീവിതം, മറ്റുള്ളവരോടുള്ളതായ സമീപന രീതി, എന്ത് ത്യാഗവും സഹിക്കാനുള്ള സന്നദ്ധത, ഇതെല്ലാം അദ്ദേഹത്തിൽ പ്രത്യേകമായി കൂട്ടിക്കൊണ്ടിരുന്ന സ്വഭാവവിശേഷങ്ങളാണ്. അന്ത്യോക്യ പ്രതിനിധിയായിരുന്ന പരിശുദ്ധ പിതാവായ യൂലിയോസ് ബാവ 2.5 മാസത്തേക്ക് പഠിക്കാനായിട്ട് മഞ്ഞിനിക്കരയ്ക്ക് വിളിച്ചെന്നെ. ഞാനവിടെ ചെന്ന് 5-ാം ദിവസം എന്നെ പൂർണ്ണ ശമാശനാക്കി. എന്ന് പറഞ്ഞാൽ 6-ാമത്തെ പട്ടം. 6-ാം ദിവസം എന്നെ അച്ഛനാക്കി. 2.5 മാസത്തേക്കാണ് അവിടെ വിളിച്ചതെങ്കിലും 8-ാം ദിവസം അച്ഛനായി ഞാൻ മടങ്ങിപ്പോന്നു. മലയിൽക്കുരിശ് ദേറായിലേക്കാണ് എനിക്ക് പട്ടം തന്നത്. ഞാൻ അച്ഛനായി എന്നറിഞ്ഞതോടുകൂടെ എൻ്റെ ഇടവകയായ പുത്തംകുരിശ് പള്ളിക്കാർ വട്ടമിട്ട് ഓട്ടം തുടങ്ങി. 1959 ആരംഭത്തിൽ 2 തിരുമേനിമാരും കൂടെ, മാർ തിമോത്തിയോസ്, മാർ ഫീലിക്സിനോസ്, ഈ പള്ളിയിൽ വന്നു. പുത്തംകുരിശ് പള്ളിയിൽ ഇടവകക്കാരെല്ലാം സകലമാന പേരും ഒരുമിച്ച് കൂടി ചെറുപിള്ള കൊച്ചച്ഛനെ ഞങ്ങൾക്ക് വികാരിയായി കിട്ടണം എന്നാവശ്യപ്പെട്ടു. അങ്ങനെ തിരുമേനിമാർ അതനുവദിച്ച് 1959 ആരംഭത്തിൽ ഞാൻ പുത്തംകുരിശ് പള്ളി വികാരിയായിട്ട് വന്ന് ചാർജ് എടുത്തു. അന്ന് ഇവിടെ 17 അടി വീതിയും
27 അടി നീളവുമുള്ള ഒരു കൊച്ചു പള്ളിയേ ഇവിടെ ഉള്ളൂ. കൂടുതൽ ആളുകളുള്ളതുകൊണ്ട് പുറകിലേക്ക് നാടകശാല എന്ന് പറയുന്ന ഒരു മോണ്ടം നീട്ടിപ്പണിതിരുന്നു. ഞാനിവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് 2 കാര്യങ്ങൾ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു. 1, ഈ പള്ളി പൊളിച്ചു പണിത് വിശ്വാസികൾക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ആരാധിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കണം. 2, ഈ ദേശത്ത് സുവിശേഷ വേല ചെയ്യണം. പള്ളിക്ക് 1 പൈസ പോലും നീക്കിയിരിപ്പില്ല. കാഞ്ഞിരക്കാട്ട് മാത്തുള്ളവർക്കിയുടെ കയ്യിൽ നിന്ന് 25 രൂപ വായ്പ വാങ്ങിച്ച് കല്ല് വെട്ടാനായിട്ട് കൊടുത്തു. മരാശാരിയും കല്ലാശാരിയും ഒഴിച്ച് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് 1 പൈസ പോലും കൂലി കൊടുത്തിട്ടില്ല. ഞാനും ഈ ഇടവകയിലെ ആളുകളും ഒരുമിച്ച് ചേർന്ന് രാത്രിയും പകലും പണിയെടുക്കുമായിരുന്നു. ഞാൻ പണിയെടുക്കുന്നതും ആളുകൾ ഒരുമിച്ച് പണിയെടുക്കുന്നതും കാണാനായിട്ട് ദൂരെ നിന്ന് വരെ ആളുകൾ വരുമായിരുന്നു. പത്രക്കാർക്ക് പടമെടുക്കാൻ ഞാൻ അനുവദിച്ചില്ല. പക്ഷേ മനോരമ പത്രം ഒളിച്ചു വന്ന് എവിടെയൊന്നൊന്ന് പടമെടുത്ത് 1 ദിവസത്തെ പത്രത്തിൽ ഞാൻ മണ്ണുകൊട്ട തലയിൽ വെച്ചുകൊണ്ട് ഓടുന്ന ഒരു പടമാണ് പത്രത്തിൽ വന്നത്. അതോടുകൂടെ ഇവിടെ ഒത്തിരി ആളുകൾ വരാനിടയായി. ആ കാലത്ത് തന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം ഒത്തിരി രോഗികൾ ഇവിടെ വരും. ഭ്രാന്തമുള്ളവർ, അപസ്മാരമുള്ളവർ, തീരാരോഗികൾ, അവരെയെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിച്ചു പോയി. 65-ൽ ഈ പള്ളിയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദാശ കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ജനമെല്ലാം വാവിട്ട് കരയുന്നത് കണ്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് പോയത്. ഇത്രയും നല്ല ആളുകളെ വേറെ മറ്റെങ്ങും കാണുമെന്ന് തോന്നുന്നു. ഇവിടുത്തെ ചരിത്രം എത്ര വർഷം പറഞ്ഞാലും തീരുകയില്ല. ഞാൻ 5.5 വർഷം രാത്രി ഉറങ്ങിയത് ഈ പള്ളിയുടെ ഈ കാണുന്ന മുറിയിലാണ്. പക്ഷേ ഞാൻ മുറിയിലായിരുന്നില്ല കിടന്നിരുന്നത്, പുറത്ത് ഈ കാണുന്ന പടിയിലാണ് കിടന്നത്. അന്ന് ഞാൻ തലയിണ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ 8 വർഷമായിട്ടാണ് തലയിണ ഉപയോഗിച്ചു തുടങ്ങിയത്. ഇപ്പോഴും ഒറ്റപ്പായിലാണ് ഞാൻ ഉറങ്ങുന്നത്. മുറിക്കകത്ത് എൻ്റെ അമ്മ, ഇവിടുത്തെ വല്യച്ഛൻ, അച്ഛൻ്റെ ബസ്കിയമ്മ, പിന്നെ കാണാൻ വരുന്ന ഒത്തിരി ആളുകൾ, രോഗികളെല്ലാം ഈ 2 മുറികളിലായി കിടക്കും. അങ്ങനെ സ്വർഗതുല്യമായ ഒരു ജീവിതമായിരുന്നു ഈ പള്ളിയും പള്ളിയുടെ മുറികളും എല്ലാം. അൻപത്തിയൊൻപത് ആരംഭത്തിൽ പുത്തൻകുരിശിൽ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ കോലഞ്ചേരിയിലെ ഏതാനും മുതലാളിമാർ കൂടി അവരുടെ വർക്ക് നടക്കുന്ന പനംകുറ്റി പൗറോസിന് അടുത്തുള്ള വെള്ളത്തൂൽ പള്ളിയിലേക്ക് കതോലിക്ക പാവയെ സ്വാധീനിച്ച് കൽപ്പന വാങ്ങിച്ച് അവിടുത്തെ ചാർജ് കൂടെ. അപ്പോൾ തന്നെ വലമ്പൂർ പള്ളിയിലെ ചാർജും തന്നു. അപ്പോൾ തന്നെ കിഴിമുറി പള്ളികളെ ചാർജും തന്നു. ഇതെല്ലാം ഇങ്ങനെ വരാനായിട്ട് ഒരു പ്രധാന കാരണം എനിക്ക് പണത്തിന് ആഗ്രഹമില്ല എന്നൊരു ശ്രുതി വരുന്നതോടുകൂടി മാത്രവുമല്ല, ഓജസ്സും തേജസ്സും ഉള്ള കാലമായിരുന്നു. പ്രസംഗിക്കും കുർബാന ചൊല്ലും, അപ്പോൾ ഇത് രണ്ടും കൂടെ ഒത്ത് ചേരുന്ന ആളുകളെ കിട്ടാനുള്ള പ്രയാസവും കൂടെ ആയിരുന്നു. ഏതായാലും ആ കാലയളവിൽ തന്നെ കോലഞ്ചേരിക്കാരെന്നെ വിടാതെ പിടിച്ചിരുന്നു. 10 മാസത്തേക്ക് കൽക്കട്ടായ്ക്ക് പോയിട്ട് 8-ാം മാസത്തിൽ തിരിച്ച് വിളിച്ചു. തൃശ്ശൂർ പള്ളി പണിയിക്കാനായിട്ട് ഡോക്ടർ ചാക്കോ ജോർജ് സ്വാധീനിച്ച് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ കോലഞ്ചേരിക്കാരെല്ലാവരും കൂടെ ദേവലോകത്ത് ചെന്ന് ഒന്നിച്ചു നിന്ന സഭ ദേവലോകത്ത് നിന്ന് കൽപ്പന വാങ്ങിച്ച് കോലഞ്ചേരിക്ക് എന്നെ കൊണ്ടുവന്നു. സഭാതർക്കത്തെ തുടർന്ന് 7 വർഷം പൂട്ടിക്കിടന്ന കോലഞ്ചേരി സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് പള്ളി 11/12/2005 ശ്രേഷ്ഠ ബാവായുടെയും ഇടവകയിലെ ഇരുവിഭാഗം വിശ്വാസികളുടെയും ശ്രമഫലമായി തുറന്നു.
പൂട്ടിക്കിടന്ന 7 വർഷക്കാലവും ഭക്തർക്ക് കെടാവിളക്കായി പ്രകാശം പകർന്നുകൊണ്ടിരുന്ന ഒരു ലൈറ്റ് പൂമുഖത്ത് കാണാം. കോലഞ്ചേരിയിലായിരിക്കുമ്പോൾ തന്നെ ഇരുവിഭാഗത്തെയും ആളുകൾ എന്നെ മെത്രാപ്പൊലിത്ത ആക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. എനിക്കറിയാം മെത്രാപ്പൊലിത്ത ആകുകയില്ല, കാരണം ബിരുദാനന്ദ ബിരുദമുള്ളവരെ മാത്രം മെത്രാപ്പൊലിത്ത ആക്കുന്നിടത്ത് 4ാം ക്ലാസ്സിൽ 2 പ്രാവശ്യം തോറ്റ ബിരുദമുള്ള എന്നെ ഒരു മെത്രാപ്പൊലിത്ത ആക്കുക എന്നുള്ളത് ചിന്തിക്കാൻ ഒക്കുകയില്ലല്ലോ. പക്ഷേ 1970കളിൽ സഭ രണ്ടാകുന്നതിന് മുമ്പ് കൊലഞ്ചേരിയിലുള്ള മുഴുവൻ ആളുകളെയും വൈദികരെ എല്ലാം വിളിച്ചും പ്രമാണിമാരെയൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തിന് കീഴിലേ നിൽക്കുകയുള്ളൂ, ഉണ്ട ഒന്നാക്കാനുള്ള ശ്രമം ചെയ്യണമെന്ന്. ആരുടെയും പരിശ്രമം വിജയിച്ചില്ല. സ്വതന്ത്ര സഭാവാദം വന്നതോടുകൂടെ 1973 അതിപുരാതനമായ കരിങ്ങാശ്ശേരിപ്പള്ളിയിൽ വെച്ച് കൂടിയ കമാലികണ്ഠനാട് കൊച്ചി ഭദ്രാസനങ്ങളുടെ വൈദിക യോഗം ഏകകണ്ഠമായി എന്നെയും പെരുമ്പള്ളിയിൽ അച്ഛനെയും മെത്രാപ്പൊലിത്തന്മാരാക്കുവാൻ തീരുമാനം ചെയ്തു. അത് സെപ്റ്റംബർ 1 സെപ്റ്റംബർ 1 മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവ് 24 മണിക്കൂറും സഭയ്ക്ക് വേണ്ടി പോരാടുകയായിരുന്നു. അന്ത്യോഖ്യായുടെയും കിഴക്കക്കിയുടെയും പരിശുദ്ധ പത്രോസിൻ്റെ സ്ലേഹി സിംഹാസനത്തിന്മേൽ ഭാഗ്യമോടെ വാണരുളുന്ന പരിശുദ്ധനായ യാക്കോബ് തൃതീയൻ പാത്രക്കീശുബാവായാണ് എന്നെയും അഭിമന്യപിതാവായ പെരുമ്പള്ളിയിൽ ഗീവർഗീസ് മാർഗരിയോറിയോസ് തിരുമേനിയെ മെത്രാപ്പൊലിത്തന്മാരായി വാഴിച്ചത്. നിയമങ്ങളെയെല്ലാം അതിജീവിച്ച് പാരമ്പര്യങ്ങളെയെല്ലാം അട്ടിമറിച്ച് എന്ന് പറഞ്ഞാൽ വൈദേശമനാരി കോഴ്സ്, ബിരുദാനന്ദ ബിരുദം, സുറിയാനി പാണ്ഡിത്യം, ഇതെല്ലാം തന്നെ സകലത്തെയും മറികടന്ന് 1974 ഫെബ്രുവരി 24 ഒരു മെത്രാപ്പൊലിത്തയായി ഒന്നിനും കഴിവില്ലാത്ത ബലഹീനനായ എന്നെ വാഴിച്ചു എന്നുള്ളത് ഈ സഭയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത ഒരു കാര്യമായി വിനയപൂർവ്വം ഞാൻ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങൾ 3ാം തീയതി ഇന്ത്യയിൽ വന്നു. കേരളത്തിലെ പെരുമ്പള്ളിയിൽ എത്തിച്ചേർന്നു. തിരുമേനി അവിടെ ആരാധനയ്ക്ക് നിൽക്കുകയും എന്നെ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്ത എന്നുള്ള നിലയിൽ കോതമംഗലം മർത്തമറിയും വലിയ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ പള്ളിയുടെ യാതൊരു സമിതിയും കൂടി ആലോചിച്ചിരുന്നില്ല, പക്ഷേ എല്ലാ സമിതിക്കും സന്തോഷമായിരുന്നു ഞാൻ അവിടെ വന്നത്. ഞാൻ അവിടെ വന്ന 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മർത്തമറിയം വലിയ പള്ളിക്കാർ കൂടി ആലോചിച്ചിട്ട് പള്ളിയോട് ചേർന്ന് കിടന്ന ഒരു കുടുംബക്കാരനെ ഒഴിവാക്കിയിട്ട്, പള്ളിയുടെ വസ്തുവിൽ താമസിച്ചിരുന്ന ആളെ ഒഴിവാക്കിയിട്ട് 42 സെൻറ് സ്ഥലം എൻ്റെ പേർക്ക് വാങ്ങിത്തന്നു. അവിടെ ഒരു കെട്ടിടം നിർമ്മിച്ച് 26 വർഷം ഞാൻ അവിടെ താമസിച്ചു. എല്ലാ ബുധനാഴ്ചയും ഞാൻ അവിടെ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു കൊണ്ടിരുന്നു. അനേകം രോഗികൾ വരികയും അനേക ആളുകൾ വന്ന ശാന്തിയും സമാധാനവും കണ്ടെത്തിയ നാളുകളാണ് 26 വർഷത്തെ എല്ലാ ബുധനാഴ്ചയും. ഞാൻ കേരളത്തിലുണ്ടെങ്കിൽ ബുധനാഴ്ച മറ്റെങ്ങും പോകാറില്ല. തുടർന്നുള്ള കാലങ്ങൾ
വളരെ കഷ്ടതയും ബുദ്ധിമുട്ടും ഏറെ പ്രയാസം നിറഞ്ഞതുമായിരുന്നു. മലബാർ ഭദ്രാസനത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു, ബാഹ്യ കേരള ഭദ്രാസനത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു. അവിടെയൊന്നും കാലുകുത്താൻ കഴിയാത്തതുപോലുള്ള പ്രതികൂല ചുറ്റുപാടായിരുന്നു. എല്ലാം ഉണ്ടാക്കേണ്ടി വന്നു, പള്ളികൾ ഉൾപ്പെടെ എല്ലാം. തുടർന്ന് അങ്കമാലി ഭദ്രാസനത്തിൽ രാവും പകലും ഓടുകയായിരുന്നു. വളരെ സന്തോഷത്തോടെയാണ് വേല ചെയ്ത്. ആവശ്യമായ ആരോഗ്യം ദൈവം തന്നു, ബുദ്ധിയിൽ കുറവായിരുന്നെങ്കിലും. അതിവേഗത്തിൽ ഭദ്രാസനം വളർന്നു, സഭ വികസിച്ചു. തിരികെ പറഞ്ഞാൽ ഡൽഹിയിൽ സ്ഥലമുണ്ടായി, തിരുവനന്തപുരത്ത് സ്ഥലമുണ്ടായി. ഒരറ്റം മുതൽ ഒരറ്റം വരെയും എല്ലായിടത്തും പള്ളികളായി. ഏതാണ്ട് 150 വൈദികരായി. ഇപ്പോൾ അങ്കമാലി ഭദ്രാസനത്തിൽ 200 ശിഷ്ടം വൈദികരുണ്ട്. പാത്രിക സ്വഭാവാദി മനസ്സുകൊണ്ട് 1982 ഈ പള്ളി കൂദാശ ചെയ്തു. ബാബ മുറുവൻ കൂദാശ നിർവഹിച്ച പ്രഥമ ദേവാലയവും ഒരുപക്ഷെ ഏക ദേവാലയവും ഇതുതന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പള്ളിയുടെ നിർമ്മാണ വേളയിൽ ഞങ്ങളുടെ സഹായത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രയോജനപ്പെടുത്തിയത് ശ്രേഷ്ഠ ബാബാതിരുമേനിയാണ്. തിരുമേനി അന്ന് അങ്കമാലി ഭദ്രാസനത്തിൻ്റെ പത്രാപോലിത്തായാണ്. പക്ഷേ സഭയിലെ ഇപ്പോഴത്തെ പ്രയാസങ്ങളുടെയൊക്കെ ഒരു കുറച്ചുകൂടെ ഗൗരവമുള്ള സമയമായിരുന്നതുകൊണ്ട് തിരുമേനിക്ക് കൂടെ കൂടെ തിരുവനന്തപുരത്ത് വരേണ്ടി വരുമായിരുന്നു. ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു. വരുമ്പോഴൊക്കെ ഇടവകയിൽപ്പെട്ട ആളുകളെയും ഇടവക പത്രാപോലിത്തായെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് തിരുമേനി ഈ പള്ളിക്ക് വേണ്ടി പണപ്പിരിവിന് നടക്കുകയും വീടുകൾ കയറി ഇറങ്ങുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ശ്രേഷ്ഠ ബാബ തിരുമേനി സഭയിലെ 100 വരുന്ന ഇടവക പള്ളികൾ സന്ദർശിക്കാറുണ്ട്. ഇടവകയിൽ നടക്കുന്ന ആത്മീയ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ബാബ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകുന്നു. ഇടവകയിൽ പ്രവർത്തിക്കുന്ന ആതുരാലയങ്ങളും അഗതി മന്ദിരങ്ങളും സന്ദർശിച്ച് അവിടുത്തെ അന്തേവാസികൾക്ക് ആശ്വാസം പകരുവാനും ബാബ തിരക്കിനിടയിലും സമയം കണ്ടെത്തുന്നു. 1995 ജൂൺ 20 സുപ്രീം കോടതി വിധിയുണ്ടായി. അതോടുകൂടെ സഭയ്ക്ക് എന്തെന്നില്ലാത്ത ഭാരമായി. 96 ഭാഗ്യവാനായ പൗലുസുദീൻ കാതോലിക്ക ബാബ കാലം ചെയ്തു. തുടർന്ന് ഗവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി വരുമ്പിള്ളി തിരുമേനി കാലം ചെയ്തു. ശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നോദത്തിൻ്റെ സെക്രട്ടറി ആകേണ്ടി വന്നു ഞാൻ. പെരുമ്പിള്ളി പെരും പള്ളിയായി പടുത്തുയർത്തിയത് പുണ്യശ്ലോകനായ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ്. അഭിവന്യ തിരുമേനിയും ശ്രേഷ്ഠ ബാവായും ദമസ്കോസിൽ വെച്ച് ഒരേ ദിവസം മെത്രാഭിഷേകം ചെയ്യപ്പെട്ട ഒരു ഞെട്ടിലെ 2 പുഷ്പങ്ങളായിരുന്നു. അന്ധർക്കും അശരണർക്കും ആലംബഹീനർക്കും അത്താണിയായി പല പദ്ധതികളും ഇവിടെ നടപ്പാക്കിയിരുന്നു. തിരുമേനി കാലം ചെയ്ത് ഈ ദേവാലയത്തിനുള്ളിൽ കബറടക്കപ്പെട്ടു. ശനിയാഴ്ചകളിൽ 1000 ഭക്തജനങ്ങൾ ഇവിടെ ആരാധനയ്ക്കായി എത്തുന്നു. 2002 വരെ എത്തി. 2002 തങ്കുരിശിൽ കൂടി അസോസിയേഷനിൽ വെച്ച് എന്നെ നിയുക്ത കാതോലിക്കായി തിരഞ്ഞെടുത്തു. July 26 എന്നെ ഇന്ത്യയുടെ കാതോലിക്കയായി പരിശുദ്ധ ഇഗ്നാത്യോസ് സഖാപ്രഥമൻ പാത്രിക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് വാഴിച്ചു. സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ തലവനും
പരിശുദ്ധ പത്രോസിന്റെ അപ്പസ്തോലിക സിംഹാസനത്തിന്റെ അധിപതിയുമായ അന്ത്യോഖ്യ പാത്രിയാർക്കീസിന്റെ ഇന്ത്യയിലെ ആസ്ഥാനവും ഇന്ത്യയുടെ കാതോലിക്കേറ്റും പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ സ്ഥിതി ചെയ്യുന്നു. 2004 സന്ദർശനവേളയിൽ പരിശുദ്ധ ബാവ ഇവിടെയാണ് താമസിച്ചത്. പുത്തൻകുരിശ് ടൗണിന്റെ മധ്യഭാഗത്ത് 8 ഏക്കർ സ്ഥലത്ത് പാത്രിയാർക്ക സെന്റർ നിർമ്മിച്ചത് ശ്രേഷ്ഠബാവായുടെ ശ്രമഫലമാണ്. എല്ലാ വർഷവും അഖില മലങ്കര സുവിശേഷ മഹായോഗം ഇവിടെ നടക്കുന്നു. കാതോലിക്കയായി തെരഞ്ഞെടുക്കുമ്പോൾ സഭയ്ക്ക് ആസ്ഥാനമില്ല, സഭയ്ക്ക് ഭരണഘടനയില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്ഭുതകരമായി ദൈവം നടത്തി എല്ലാം ഉണ്ട്. സഭയുടെ വൈദിക സെമിനാരി ഏഷ്യയിലെ ഏറ്റവും വലിയ സെമിനാരികളിലൊന്നായി മാറി. സഭയുടെ സൺഡേ സ്കൂൾ പ്രസ്ഥാനം കേരളത്തിൽ ഇത്ര ഭംഗിയായി പോകുന്ന മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് കാണുകയില്ല. കോൺവെൻ്റുകൾ 6 ബ്രാഞ്ചുണ്ട്, പല പല ഓർഫനേജുകളുണ്ട്, അഗതി മന്ദിരമുണ്ട്. ഇപ്പോൾ പലതും പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കോളേജുകളും ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ദൈവം അത്ഭുതകരമായ ഒരു വളർച്ച. യാക്കോബായ സഭയുടെ അമൂല്യ സമ്പത്താണ് വെട്ടിക്കൽ ഉദയഗിരി തിയോളജിക്കൽ സെമിനാരി. പരിശുദ്ധ റൂഹായുടെ കിന്നരമെന്ന് വിളിക്കപ്പെട്ട സെന്റ് എഫ്രേമിന്റെ പുണ്യനാമത്തിലുള്ള സെമിനാരി ചാപ്പൽ, ഇവിടെ വെച്ചാണ് സെമിനാരി വിദ്യാർത്ഥികൾക്ക് പട്ടം കൊടുക്കുന്നത്. മധ്യ യൂറോപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന യേശു ശീശക് മോർ യൂലിയോസ് മെത്രാപ്പൊലീത്തയാണ് സെമിനാരിയുടെ നിർമ്മാണത്തിന് മുന്നോട്ട് വന്നത്. ഇടവകയിലെ വിശ്വാസികൾക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന പട്ടക്കാരെ വാർത്തെടുക്കുന്ന സ്ഥാപനം. 4 വർഷത്തെ BD, 6 വർഷത്തെ ഇന്റഗ്രേറ്റഡ് BD കോഴ്സുകളിലായി 120 വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നു. സഭയിലെ വൈദികരിൽ 300 പേർ ഇവിടെ പഠനം പൂർത്തിയാക്കിയവരാണ്. ഈ സെമിനാരിയുടെ ഉന്നമനത്തിന്റെ നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത് 1989 ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ, അന്ന് ദിവന്നാസ്യോസ് അങ്കമാലി ഭദ്രാസനത്തിന്റെ ദിവന്നാസ്യോസ് തിരുമേനി ആയിരുന്ന കാലത്ത് എന്നെയും കൂട്ടിക്കൊണ്ട് യൂറോപ്പ് മുഴുവൻ നടത്തിയതായ സന്ദർശനമായിരുന്നു. നമുക്ക് ഒരു ശ്രീനോർത്തോസ് യൂണിവേഴ്സിറ്റി തന്നെ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും സുറിയാനി ഭാഷയിൽ ഗവേഷണവും പഠനവും നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും ചെന്ന സ്ഥലങ്ങളിലെല്ലാം ശ്രേഷ്ഠ ബാവ തിരുമേനി പ്രസംഗിക്കുകയും അങ്ങനെ അവിടുന്ന് കിട്ടിയതായ എല്ലാ സംഭാവനകളും സെമിനാരിയെ ഫലമേൽപ്പിക്കുകയും ചെയ്തു. ഏകദേശം 5 കോടി രൂപയിൽ കൂടുതൽ വില മതിക്കുന്നതായ വലിയൊരു കെട്ടിട സമുച്ചയം തന്നെ ഇന്ന് വൈദിക സെമിനാരിക്കുണ്ട്. നല്ല നിലവാരം പുലർത്തുന്ന ഒരു BD കോളേജ്, തിയോളജിക്കൽ കോളേജ് കൂടിയാണ് വൈദിക സെമിനാരി. സഭയുടെ പുരോഗതിയുടെ അടിസ്ഥാനമാണ് ഈ വൈദിക സെമിനാരി. ശ്രേഷ്ഠ കാതോലിക്ക ബാവായോട് ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. വൈദിക സെമിനാരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ദർശനം ബാവായ്ക്കുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഈ സെമിനാരിയുടെ വളർച്ചയെക്കുറിച്ച് ബാവ ഒരുമിച്ച് വന്നിയ ആദായിജേക്ക് പോറപ്പിസ്കോപ്പായോടും ബലഹീനായ എന്നോടും ഒപ്പം സംസാരിക്കുമ്പോൾ മറ്റ് പലർക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ചിന്തിക്കുവാൻ സാധിക്കാത്ത മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ബാവ ചിന്തിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈ സെമിനാരി ഒരു ചെറിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റുവാനും ഒരു യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് ഇത് ഉയർത്തുവാനുമുള്ള ബാവയുടെ ആ വലിയ ആഗ്രഹമെന്ന് പറയുന്നത്. ദൈവത്തിനും മനുഷ്യനുമിടയിലെ മധ്യസ്ഥനാണ് പട്ടക്കാരൻ. മെത്രാപ്പൊലീത്തയുടെ കീഴിൽ ഇടവകയെ ഭരിക്കാനും വിശ്വാസികൾക്ക് കൂദാശ നൽകുവാനുമുള്ള അവകാശം പട്ടക്കാരനുണ്ട്.
ഏഴ് പടവുകൾ കയറിയാണ് ഒരുവൻ കാശീശോ അഥവാ പട്ടക്കാരനായിത്തീരുന്നത്. പട്ടംകുട ശുശ്രൂഷയിൽ ആദ്യത്തേത് ദൈവവിളിയാണ്. ശിരോരോമം കത്തിരിച്ച് ഒരുവനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്നു. കൈവയ്പ് ഒരു പ്രധാന ചടങ്ങാണ്. കർത്താവ് യേശു മിശിഹായിൽ നിന്ന് പരിശുദ്ധ പിതാക്കന്മാരിലൂടെ തലമുറ കൈമാറി വന്ന പൗരോഹിത്യ പിന്തുടർച്ച മേൽപ്പട്ടക്കാരൻ പട്ടക്കാരനിലേക്ക് പകർന്നു നൽകുന്നു. മേൽപ്പട്ടക്കാരൻ ഊതുന്നത് പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിനായിട്ടാണ്. കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ വഹിക്കുന്ന കാസായിൽ നിന്നും പീലാസായിൽ നിന്നും പരിശുദ്ധാത്മാവിനെ ആവാഹിച്ച് മേൽപ്പട്ടക്കാരൻ തന്റെ കാപ്പയ്ക്കുള്ളിൽ നിൽക്കുന്ന പട്ടക്കാരനിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാഴ്ച ഉദാത്തമാണ്. പരിശുദ്ധാത്മാഭിഷേകത്തോടെ ചടങ്ങ് പൂർത്തിയാകുന്നു. ശ്രേഷ്ഠ ബാവ തിരുമേനി 200-ലധികം വൈദികർക്ക് പട്ടം നൽകിയിട്ടുണ്ട്. വളരെ വിനയത്തോടും സ്നേഹത്തോടും കൂടിയുള്ള ബാവായുടെ സമീപനം, പ്രാർത്ഥനാ ജീവിതം, എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉദാഹരണങ്ങളിലൂടെ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു തരുന്ന ആ വലിയ വിശാലമായ മനോഭാവം, ഇതെല്ലാം ശ്രേഷ്ഠ ബാവായുടെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒത്തിരി വലിയ ഗുണങ്ങളാണ്. ആദ്യ നൂറ്റാണ്ടുകളിൽ പരിശുദ്ധ സഭ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഓടി നടന്ന സഭയെ ഉദ്ധരിച്ച് പട്ടക്കാരെയും അതോടൊപ്പം തന്നെ ആരാധനാലയങ്ങളും നിർമ്മിച്ച് സഭയ്ക്ക് നൽകിയ യാക്കോബ് ബ്രദാനയുടെ പേരാണല്ലോ ഇന്ന് യാക്കോബായക്കാർക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നുമില്ലായ്മയുടെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് തൻ്റെ ജീവിതം മുഴുവനും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, സത്യവിശ്വാസത്തിനു വേണ്ടി, ദൈവനാമ മഹത്വത്തിനു വേണ്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അജഗണങ്ങളുടെ പാലനത്തിനായി, അതിൻ്റെ ഉന്നമനത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ പരിശുദ്ധ യാക്കോബായ സഭയ്ക്ക് അനുഗ്രഹവും സമൂഹത്തിന് മുഴുവനും പുതിയ ഒരു വെളിച്ചവും ദർശനവുമാണ്. ബാവാ തിരുമേനി പറയാറുള്ള ഒരു കാര്യമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാണിജ്യ സ്ഥാപനമായി മാറാൻ അങ്ങനെ മാറിക്കൂടാ, അതേസമയം അർഹതപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് തന്നെ അവർക്കൂടെ കൂടി പഠനം ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിലും നമ്മുടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിലും ഉണ്ടാകേണ്ടത് എന്ന് ബാബ എപ്പോഴും പറയാറുണ്ട്. പലപ്പോഴും സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ പ്രാരാബ്ദമുണ്ടാകും. ഈ പ്രാരാബ്ദങ്ങൾ ഒന്ന് തീരുന്ന മുറയ്ക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുള്ള ഒരു വലിയ വാദഗതിക്കാരനാണ് ബാബ തിരുമേനി. അദ്ദേഹം അത് എപ്പോഴും ഈ ട്രസ്റ്റിൻ്റെ ബോർഡ് മീറ്റിങ്ങിലൊക്കെ പറയാറുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു തരുന്നതായ ഇൻസ്പിറേഷൻസ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളതായ പല കാര്യങ്ങളും സഭയ്ക്ക് മുന്നോട്ടുള്ള ഭാഗധേയത്വം നിർണയിക്കുവാൻ തക്ക വിധം പര്യാപ്തമാണ്. അത് സമൂഹത്തോടുള്ളതായ പ്രതിബദ്ധതയിൽ നിന്നുകൊണ്ട് തന്നെ. ആയിരത്തി തൊള്ളായിരത്തി 1974 മെയ് മാസത്തിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ആരംഭം. വയനാടത്തെ വലിയ വീട്ടിൽക്കാർ തന്ന സ്ഥലവും അതിനോട് ചേർന്ന് വാങ്ങിച്ച സ്ഥലവും സർപ്പക്കുളവും സർപ്പക്കാടും അതിലുള്ള സർപ്പങ്ങളും വിഹരിക്കുന്ന ഈ സ്ഥലത്ത് ഇവിടെ ഒരു കുരിശൻ തൊട്ടി മുൻപിൽ കാണുന്ന, അത് ചെറുതാണെങ്കിലും അതാണ് ആദ്യം സ്ഥാപിച്ചത്. അത് വൈകുന്നേരമായിരുന്നു. ഞാനിവിടുന്ന് പോയിക്കഴിഞ്ഞ്
ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ സർപ്പക്കാട്ടിൽ നിന്നൊരു പാമ്പ് ഇറങ്ങി വന്ന് ഈ കുരിശുങ്ങൾ കിടന്നു. നാട്ടുകാരെല്ലാവരും കാണാനിടയായി. അതേ തുടർന്ന് പിന്നീട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഉണ്ടായി. 33 ദിവസം കൊണ്ട് ഈ ദൈവാലയത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞു. ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും രാവും പകലും ഇവിടെ തന്നെയായിരുന്നു. 74 മുതൽ ഇന്ന് വരെ ട്രസ്റ്റിയായിരിക്കുന്ന വർക്കിയാണ് റംബാച്ചനോട് ചേർന്നിരിക്കുന്നത്. ഇവിടെ മണിയടിക്കുന്ന മാത്തുക്കുട്ടിയും സ്കൂൾ കാര്യങ്ങളുടെ സ്കൂളും അധ്യാത്മിക കാര്യങ്ങൾ അന്വേഷിക്കുന്ന കുഞ്ഞും അതിനോട് ചേർന്നിരിക്കുകയാണ്. 12 വർഷം മുൻപ് കോഴിപ്പറമ്പത്ത് ഏലിയാസ് ശമാശൻ അച്ഛനായി, 2003 അദ്ദേഹം റംബാനായി. അദ്ദേഹത്തിൻ്റെ 12 വർഷത്തെ രാപകലുള്ള പരിശ്രമവും മറ്റുമാണ് ഈ സ്ഥാപനം ഇവിടെ വളർന്നു വന്നത്. സാധുക്കളെ സഹായിക്കുന്നതിൽ, പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി പഠിപ്പിക്കുന്നതിൽ തുടങ്ങിയുള്ള കാര്യങ്ങളിലെല്ലാം ഈ ചെറിയ ദേവാലയം വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ ത്രാപ്പോലീത്തയായിരുന്ന സമയത്ത് മാസത്തിൽ ഒരു ദിവസം ഇവിടെ വരും, പ്രാർത്ഥിക്കും, ഒത്തിരി രോഗികൾ വരും, അനുഗ്രഹം പ്രാപിക്കും. എന്നാൽ കാതോലിക്കായതിന് ശേഷം റംബാച്ചനെ ആക്കി അദ്ദേഹം എല്ലാം നല്ലതായിട്ട് ചെയ്തു വരുന്നു. ഇപ്പോൾ പ്രായമായെങ്കിലും ഇവിടെ വരികയും അന്വേഷിക്കുകയും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഒന്ന് റംബാച്ചൻ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു വരുന്നുവെന്ന് നന്ദിയോടെ സ്മരിക്കുന്നു. എന്നെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ബന്ധപ്പെട്ടവരോട് പറഞ്ഞു, മറ്റാരെയെങ്കിലും ആക്കുന്നത് എനിക്ക് സന്തോഷമാണ്, ചുമതലകളെല്ലാം ഞാൻ നിർവഹിച്ചു കൊള്ളാമെന്ന്. പക്ഷേ ആരും അത് ചെവിക്കൊണ്ടില്ല. ഇപ്പോഴും പരിശുദ്ധ സഭയ്ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, എന്നെ ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാതെ മറ്റൊരാളെ കണ്ടുപിടിക്കണം എന്ന് സഭയോട് രേഖാമൂലം എഴുതി കൊടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ പാത്രിക്കീസ് പാവയുടെ തിരുസന്നിധിയിലും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊരു വശമാണെങ്കിലും മറ്റൊരു വശം, ഞാൻ തന്നെ ഒരിക്കലും നടക്കുന്നില്ല, യേശു ക്രിസ്തു എന്നെ കൈക്ക് പിടിച്ച് നടത്തുന്നു എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമാണ്, സഭയ്ക്കത് അനുഭവമാണ്. തിരുസഭയാമീനോടെ മണവാക്കി പാവന സഭ ചൊന്നീടും എൻവരനേവൻ ഞാൻ ധന്യ ീ
സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടമാണ്. ദൈവജന ഐകമത്യത്തോടുകൂടെ കർത്താവിൻ്റെ പിന്നിൽ നിൽക്കുന്നു. ഞാൻ യേശുക്രിസ്തുവിൻ്റെ മറവിൽ നിന്ന് ഈ ജനത്തെ ശുശ്രൂഷിക്കുന്നു. മറ്റൊരു രഹസ്യം ഇതിൻ്റെ പിന്നിലുള്ളത്, അത് ദൈവ നടത്തിപ്പാണ്. എൻ്റെ തെളിവ്, ഏത് കാര്യം മനസ്സിലാഗ്രഹിക്കുന്നുവോ അതിനു മുൻപ് ഈ ജനം അത് നിവർത്തിച്ചിരിക്കും. ഇത്രമാത്രം വിശ്വാസവും സ്നേഹവുമുള്ള ജനം, അനുസരണമുള്ള ജനം. എല്ലാറ്റിലും ഉപരിയായി ദൈവം നടത്തുന്നു എന്നുള്ള അനുഭവത്തിൽ അവരും മുമ്പോട്ട് നീങ്ങുകയാണ്. ഇനിയുള്ള കാലം ഈ അനുഭവം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ദൈവമക്കൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ അത്രത്തോളം വിനയപ്പെട്ട് ജീവിക്കുന്നു. അത്ഭുതകരമായി നടത്തുന്ന ദൈവത്തെ വിനയപൂർവ്വം സ്തുതിക്കുന്നു. വിശുദ്ധ മൂറോനാൽ മുദ്രകുത്തപ്പെട്ട് സത്യസുറിയാനി സഭയിലെ അംഗമായിത്തീരുന്ന കൂദാശയാണ് വിശുദ്ധ മാമോദീസ. സാത്താനെ ഉപേക്ഷിച്ച് ദൈവത്തെ സ്വീകരിച്ചു കൊള്ളാമെന്ന് തല തൊടുന്ന ആൾ പൈതലിനു വേണ്ടി സത്യം ചെയ്യുന്ന ചടങ്ങ് പ്രതീകാത്മകമാണ്. പരിശുദ്ധാത്മാവിനെ പുരോഹിതൻ ഊതിയിറക്കി പൈതലിൽ പ്രവേശിപ്പിക്കുന്നു. വിശുദ്ധ മൂറോൻ അഭിഷേകത്തോടെ ചടങ്ങ് പൂർത്തിയാകുന്നു. കർത്താവിൻ്റെ തിരുശരീര രക്തം കുഞ്ഞിന് നൽകി ജീവനുള്ളവനാക്കുന്നു. ഈ കുന്നിന് മൗണ്ട് സിനായി എന്ന പേര് കൊടുത്തിരിക്കുകയാണ്. സിനായി പർവ്വതത്തിൽ ദൈവം വളരെ പ്രാവശ്യം ഇറങ്ങി വരികയും മോശയ്ക്ക് ഇസ്രായേലിനാവശ്യമായ കൽപ്പനകൾ കൊടുക്കുകയും ചെയ്ത് അനുഗ്രഹിച്ച സ്ഥലം എന്നുള്ള നിലയിൽ ദൈവം തോന്നിച്ച് ഇട്ട പേരാണിത്. ഇവിടെ താമസിച്ച കാലം മുതൽ എനിക്ക് മാത്രമല്ല, ഭദ്രാസനത്തിന് മാത്രമല്ല, സഭയ്ക്ക് മൊത്തത്തിൽ അനുഗ്രഹത്തിൻ്റെ ഒരു കാലയളവായിരുന്നു. എനിക്ക് 60 വയസ്സായപ്പോൾ കോതമംഗലം മർത്തോമൻ ചെറിയ പള്ളിയും ഇവിടുത്തെ എം എ കോളേജും ചേർന്ന് എൻ്റെ പേർക്ക് 3 ഏക്കർ സ്ഥലം വാങ്ങിത്തന്നു.
അവിടെയാണ് ഇപ്പോൾ ഞാൻ 6 വർഷമായി താമസിക്കുന്നത്. മാർത്തോമൻ പള്ളിയും എം എ കോളേജും ചെയ്ത ആ പുണ്യം ഒരിക്കലും മറക്കുകയില്ല. പക്ഷേ ഇവിടെ ഒരു പള്ളി ഇല്ലായിരുന്നെന്ന്, മൈക്കുളങ്ങര ഗീവർഗീസ് അച്ഛൻ ഒരു പള്ളി തീർത്ത് വഴിപാടായിട്ട് തരികയാണ് ചെയ്തത്. ഇവിടെ താമസിക്കുമ്പോഴാണ് എന്നെ വീണ്ടും വീണ്ടും ശുശ്രൂഷയ്ക്കായിട്ട് ഓരോ പടി ദൈവം ഉയർത്തിയത്. എന്നെ ഉയർത്തിയെന്ന് മാത്രമല്ല, ഞാൻ എപ്പോഴും ഉയർത്തപ്പെടുമ്പോഴെല്ലാം ഓരോ പടി താഴുകയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരുത്തൻ്റെ തലയിൽ ഭാരം വയ്ക്കുമ്പോൾ അവൻ്റെ കഴുത്തും ശരീരവും ചെറുതാകുകയാണല്ലോ, വളരെ ഉയരുകയല്ലോ. അതാണ് എൻ്റെ വിശ്വാസം അനുഭവം. ദൈനംദിന ജീവിതത്തിൽ സീനായ് മലയിൽ മോശയ്ക്ക് ദൈവം വെളിപ്പെട്ട് അപ്പോഴപ്പോഴവനെ അനുഗ്രഹിച്ചിരുന്നത് പോലെ എനിക്കും ഈ സഭയ്ക്ക് അനുഗ്രഹമായി. എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും മതിയാവുകയില്ല. ഇവിടെ ഞങ്ങൾക്ക് ഈ സഭയ്ക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ മറ്റ് വിവിധ സമുദായങ്ങളിൽ നിന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമൊക്കെ ലഭിച്ചിരിക്കുന്നതായ ഒരു സഹകരണം എന്ന് പറയുന്നത് ബാബാ തിരുമേനിയുടെ ആ ഒരു കരിസ്മയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാവരോടുമുള്ള ആ സമീപനം, അദ്ദേഹത്തിൻ്റെ വിനയം, അദ്ദേഹത്തിൻ്റെ ആ സ്വയം ശൂന്യമാക്കപ്പെടാനുള്ളതായ ആ ഒരു മനോഭാവം, അത് ഒരു ക്രൈസ്തവ പുരോഹിതനെ ഒരു ശ്രേഷ്ഠ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു മത നേതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ കരുണീയമായിട്ടുള്ള ഒരു മാതൃകയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. സമൂഹം അംഗീകരിക്കുന്ന ഒരു വലിയ ആത്മീയ ആചാര്യനാണ് അദ്ദേഹം. യാക്കോബായ സുറിയാനി സഭയ്ക്ക് മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല, കേരള സമൂഹത്തിനാകെ, കേരള സംസ്ഥാനത്തിനാകെ സ്വീകാര്യനായ എല്ലാ ചൈതന്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വ്യക്തിത്വമായിട്ട് തന്നെയാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുമേനിയെ കേരളം കാണുന്നത്. 75 യഥാർത്ഥത്തിലുള്ള ഒരു കാതോലിക്കേറ്റ് പരിശുദ്ധ പാത്രികീസ് ബാബ ഇവിടെ സ്ഥാപിക്കുന്നത്. അത് പുണ്യശ്ലോകനായ പരിശുദ്ധനായ ബസേലിയോസ് പൗലൂസ് 2 കാതോലിക്കയാണ് ആ കാതോലിക്കേറ്റ് ആദ്യമായിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുഖാന്തരമായി തീർന്നത്. അദ്ദേഹത്തിലൂടെ തുടങ്ങിവെച്ച ആ കാതോലിക്കേറ്റ് സ്ഥാപനം, അത് വർഷങ്ങളോളം ആ ഒരു പോസ്റ്റ് നികത്താതെ നമ്മളിരുന്നു. പലരും ചോദിച്ചു എന്താന്നൊക്കെ, സഭ ഒന്നാകും, സഭ യോജിക്കും എന്നുള്ളത് ആ ഒരു പ്രതീക്ഷയായിരുന്നു. പരിശുദ്ധ പാത്രികീസ് ബാവായെ സഭയുടെ പരമ ആത്മീയ മേലധ്യക്ഷനായി സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിക്ക് വിധേയമായി കൊണ്ടുള്ള ഒരു യോജിപ്പ് വിഭാവനം ചെയ്തുകൊണ്ട് ഈ സഭയിലെ മുഴുവൻ ജനങ്ങളും പ്രാർത്ഥിച്ച് വർഷങ്ങളോളം ഇരുന്നു. പക്ഷേങ്കിൽ ബാവ സഭയ്ക്ക് ഇതരനാണെന്നും അങ്ങനെ ഒരു സഭയുമായിട്ടൊരു ബന്ധമില്ല എന്നും ഇവിടുത്തെ സഭ സ്വതന്ത്രമാണെന്നും പറഞ്ഞ് പ്രഖ്യാപിക്കുകയും
അത് പത്രത്തിൽ പരസ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ സഭയ്ക്ക് വീണ്ടും ഒരു കാതോലിക്കേറ്റ് ഉണ്ടാകേണ്ടുന്നതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെയുള്ള വ്യവഹാര വിമുക്തമായ ഒരു സഭയെ വിഭാവനം ചെയ്തുകൊണ്ടും ശ്രേഷ്ഠ കാതോലിക്ക ബാവ, ഇപ്പോഴത്തെ ബാവ, അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിരുന്ന പൗലൂസ് രണ്ടാമൻ കാതോലിക്ക ബാവയുടെ ആ അധ്യാത്മിക സ്രോതസ്സിൽ നിന്നും ആത്മവീര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സഭയെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയാൻ കഴിയുന്ന ഒരു സംഗതി, അദ്ദേഹമായി നിരവധി കേസുകൾ ഇന്ന് സഭാതർക്കവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വാന്തിസ്ഥാനത്ത് നിന്ന് ഒരു കേസും ഇന്ന് സഭയിലില്ല എന്നുള്ളതാണ് പ്രത്യേകത. അദ്ദേഹത്തെ പ്രതിയാക്കി മറ്റുള്ളവർ കൊടുത്തിട്ടുള്ള കേസുകളേ ഉള്ളൂ. അത് തന്നെ ഒരു വലിയ മനസ്സാണ് കാണിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ, സഹനത്തിലൂടെ, സഹിഷ്ണുതയിലൂടെ സഭയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് സഭയ്ക്കുള്ള ദീർഘകാലത്തെ അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമമാണ് ശ്രേഷ്ഠ ബാബാ തിരുമേനി നടത്തുന്നത്. ഈ സഭയ്ക്ക് അഭിമാനകരമായി വർഷങ്ങളോളം ആത്മീയ നേതൃത്വം കൊടുക്കുവാൻ അദ്ദേഹത്തിന് ദൈവം എല്ലാ വിധത്തിലുള്ളതായ കൃപകളും പരിശുദ്ധാത്മ നിറവും ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ദൈവം അദ്ദേഹത്തിന് അതിനുള്ള ആരോഗ്യവും ആയുസ്സും നൽകുമെന്ന് തന്നെയാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ മഹാനായൊരു മനുഷ്യനാണ്. തേജസ്സുറ്റ മുഖം, അതിലന്തർലീനമായി കിടക്കുന്ന ആത്മീയ ചൈതന്യം, നിഷ്കളങ്കമായ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ഏവരെയും സ്നേഹിപ്പിക്കുവാൻ ഉതകുന്ന അദ്ദേഹത്തിൻ്റെ സംസാര രീതി, അതുകളെ കൊണ്ടൊക്കെ ഒരാത്മീയ നേതാവ്, സഭയെ അനായാസം പിടിച്ചു നിർത്താൻ കഴിയുന്ന മഹാനായൊരു വ്യക്തി. ശ്രേഷ്ഠ കത്തോലിക്ക ബാവയുമായി ഗൾഫിലെ ഒരുപാട് ഭരണാധിപന്മാരുമായി കാണാൻ, കൂടിക്കാണാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. UAEയിലെ ഭരണാധികാരികൾ, ഒമാനിലെ ഭരണാധികാരികൾ, മന്ത്രിമാർ, അങ്ങനെ ഗൾഫിലുള്ള പല ഭരണകർത്താക്കളുമായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ കാണുമ്പോൾ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ ആ കെട്ടിപ്പിടിച്ച് ഉമ്മം വയ്ക്കുമ്പോൾ ആ ഭരണാധികാരികൾക്ക് അദ്ദേഹത്തിനുണ്ടാകുന്ന സ്നേഹം, ബഹുമാനം, ആദരവ് നേരിട്ട് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം പത്രിയാർക്കീസ് ബാവ തിരുമേനി എനിക്ക് കമാൻഡർ പദവി തന്നു. അദ്ദേഹവുമായി അലൈനിൽ പള്ളിക്ക് തറക്കല്ലിടാൻ എനിക്ക് അവസരമുണ്ടായി. അദ്ദേഹം ഈസ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ഈസ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി.
കേൾക്കണേ പിന്നെയും നീ ഇനി വരുമോ സുഖനിമിഷം പ്രിയരേ ഇനി വരുമോ സ്വലോക സുഖമേകും രാജ്യം ഇനി വരും ഈ വഴിയേ ഒരു വൻമരം തണലേകിടും മധ്യസ്ഥയായി വാഴുന്നു നിത്യം സഭയുടെ രാജ്ഞി നിർമ്മല ശ്രേഷ്ഠ പുരോഹിതർ ശാശ്വത നിമിഷം പ്രിയരേ ഇനി വരുമോ സ്വർലോക സുഖമേകും രാജ്യം ഇനി വരും ഈ വഴി രാജരാജം പ്രിയരേ യേശുനാഥൻ വഴി ആയിരം പരിശുദ്ധരായി ഓരാ ഇനി വരുമനവരതം ഇനി വരും ഈ വഴി ഇനി വരുമോ സുഖനിമിഷം പ്രിയരേ ത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സഹോദര മിത്രാപുലിതന്മാരോടും സഭയുടെ പട്ടാളക്കാരെന്നുള്ള നിലയിൽ രാപകൽ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വൈദികരോടും സഭയ്ക്ക് വേണ്ടി ജീവൻ കളയുവാൻ തയ്യാറായി രാവും പകലും പ്രാർത്ഥനയിലും ജാഗരണത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ദൈവമക്കളോടും പറയുവാനുള്ളത് മൂന്ന് കാര്യങ്ങൾ വളരെ കരുതലോടെ ശ്രദ്ധിച്ചു പോകേണ്ടതാണ്. ഒന്ന്, യേശുക്രിസ്തുവാണ് നടത്തുന്നത്, അവിടുത്തെ കൃപയാണ് മറ്റെന്തിനേക്കാളും വലുത് എന്നുള്ള ചിന്ത അനുഭവം ഒരിക്കലും വിടരുത്. യേശുക്രിസ്തു അടിസ്ഥാനമായിട്ടുള്ള സഭയാണിത്. വേദപുസ്തക അടിസ്ഥാനമായിട്ടുള്ള സഭ എന്ന് ചിലരൊക്കെ ചില സമൂഹങ്ങളെക്കുറിച്ച് പറയാറുണ്ടെങ്കിൽ അതല്ല ശരി. സഭ യേശുക്രിസ്തു അടിസ്ഥാനമായിട്ടുള്ളതാണ്. ഈ വലിയ കൃപയും ഈ അനുഗ്രഹങ്ങളും നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ കാര്യങ്ങൾ ഈ ദൈവമക്കളെ അറിയിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിൽ നിന്ന് മാറിപ്പോകരുത്. മറ്റൊന്ന്, എൻ്റെ സഭയെ പണിയും എന്ന് യേശുക്രിസ്തു പത്രോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത് ആ പരിശുദ്ധ അന്ത്യവിക്കാസ സിംഹാസനത്തിൽ നിന്ന് മാറിപ്പോകരുത്. മറ്റൊന്ന്, ലോകത്തിൽ എന്തെല്ലാം വ്യതിയാനങ്ങളും തിരിമറികളും ഉണ്ടായാലും സഭയുടെ ആചാരാനുഷ്ഠാനങ്ങൾ അത് വേദപുസ്തകാധിഷ്ഠിതമാണ്. അതിനെ ഒന്നിനെയും ചെറുതായി കാണരുത്, അതെല്ലാം വലുതായി കാണേണ്ടതാണ്. എല്ലാറ്റിലുപരി യേശുക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നത് മരണത്തിലേക്കായിരിക്കും. ജീവൻ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് എല്ലാവരും പൊയ്ക്കൊള്ളണം. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. ദൈവം നിങ്ങളെ വഴി നടത്തും.
എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളുണ്ടായാലും അവിടെയെല്ലാം യേശുക്രിസ്തു നിങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന് നിങ്ങളെ വളർത്തിക്കൊള്ളും പുലർത്തിക്കൊള്ളും. ദൈവാനുഗ്രഹം. സുഖനിമിഷം പ്രിയരേ, ഇനി വരുമോ സ്വർലോക സുഖമേകും പ്രാജ്യം, ഇനി വരും ഈ വഴി രാജരാജൻ പ്രിയരേ, യേശുനാഥൻ വഴി ആയിരം പരിശുദ്ധരായി ഇനി വരുമോ സുഖനിമിഷം പ്രിയരേ.